ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും അച്ചായൻ 87 വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ചിക്കൻ നൂഡിൽസ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി നമ്മളിവിടെ നൂഡിൽസ് വേവിക്കാൻ വെച്ചു. അതിൻ്റെ കൂടെ തന്നെ ഉപ്പും എണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ക്യാപ്സിക്കം, ക്യാരറ്റ്, സവാള, മുട്ട. ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് നമ്മളിവിടെ കാണിക്കുന്നത്. നമ്മുടെ നൂഡിൽസ് ഏകദേശം വെന്ത് പാകമായിട്ടുണ്ട്. നമുക്കതിനി ഒന്ന് ഊറ്റിയെടുക്കാം. ഇവിടെ ഇപ്പം സവാളയും ക്യാപ്സിക്കവും ക്യാരറ്റും ഒക്കെ ഞാൻ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചിക്കനും. ഇതിപ്പം നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവാണ്. നേരത്തെ ഊറ്റി വെച്ച നൂഡിൽസാണിത്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പോവാൻ ചിലപ്പം ചാൻസ് ആണ്. അതുകൊണ്ട് ഈ എണ്ണ ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഉള്ളിയും ക്യാപ്സിക്കവും അതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. കയ്യിൽ ടൊമാറ്റോ സോസ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ചെറിയൊരു മിക്സ് ഉണ്ടാക്കി. ടൊമാറ്റോയും ഗാർലിക്കും ഗ്രീൻ ചില്ലിയും കൂടെ മിക്സിയിലിട്ട് നല്ലതായിട്ട് അരച്ചതിന് ശേഷം അത് എണ്ണയിലിട്ട് നല്ലതായിട്ട് വഴറ്റിയെടുത്ത് അതിൽ മുളക് പൊടിയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയ മിക്സാണിത്. ഇനി നമുക്ക് ക്യാപ്സിക്കവും സവാളയും അതെല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചതെല്ലാം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് ഞാൻ മുട്ടയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ 4 മുട്ട ഇവിടെ എടുത്തിരുന്നത്, അത് 4 ഞാൻ ഇവിടോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളകും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സവോള അതെല്ലാം വഴറ്റിയപ്പോഴും ഞാൻ അല്പം ഉപ്പും കുരുമുളകും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മുട്ടയെല്ലാം നല്ല മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാബേജും ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്കത് ഇഷ്ടമല്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ അതിനകത്ത് ക്യാബേജ് ആഡ് ചെയ്യാഞ്ഞത്. ഇനിയിപ്പോൾ ചിക്കൻ ഞാനിട്ടു. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് അതിലോട്ട് സോയാ സോസും കുരുമുളകും ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സും കൂടി ചേർത്തിളക്കാം നമുക്ക്. ഇനി നമുക്ക് നൂഡിൽസ്, നമ്മൾ വേവിച്ച് വെച്ചിരുന്ന നൂഡിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കാവോ, കാരണം നമ്മളിതിന് ഇളക്കുമ്പം മൊത്തം മിക്സാണെങ്കിൽ നമ്മൾ ആദ്യം കുറച്ചിട്ടിട്ട് മിക്സാക്കിയതിന് ശേഷം അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ കുറച്ചെടുത്തിട്ടുണ്ട്, അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വലിയ സ്പൂണാണ് എടുത്തിരുന്നത്, അത് നമ്മളിട്ട് കൂടുതൽ ഇളക്കി കഴിഞ്ഞാൽ അത് മുറിഞ്ഞു മുറിഞ്ഞു പോകും നൂഡിൽസ്. അതുകൊണ്ട് പിന്നെ ഞാൻ സ്പൂണും കൊണ്ട് തന്നെ ചെറിയൊരു സ്പൂൺ എടുത്ത് തന്നെയാണ് ഇളക്കുന്നത്. നമ്മൾ ബാക്കി വന്ന നൂഡിൽസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അങ്ങനെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ മോനിഷ ഉണ്ടാക്കി തന്ന ചിക്കൻ നൂഡിൽസ് ആണ് കേട്ടോ, ചിക്കൻ നൂഡിൽസ്. അപ്പം എങ്ങനെയാണെന്ന് പറയണ്ടേ, ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോയാണ്. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, അപ്പം ആ സമയത്ത് മോനെ ശരി കഴിഞ്ഞ് ഉണ്ടാക്കിയതാണ്. എനിക്ക് മൂന്ന് വണ്ടി ഉണ്ടാക്കി. ഇങ്ങനെ പറഞ്ഞാലും നാളെ ഉണ്ടാക്കി തരുത്തും എന്നുള്ള ധാരണയിലാണ് അപ്പു പറഞ്ഞത്. എന്നിരുന്നാലും അടിപൊളി ടേസ്റ്റി ആണ്, സൂപ്പർ ആയിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. ഇത് അവളെ ഹൈപ്പാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവളെ പൊക്കി പറയുന്നതല്ല, അവൾ ചെയ്തുകൊണ്ട് അവളെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നതല്ല കേട്ടോ. നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ. അതിമനോഹരമായിട്ടുണ്ട്. ചേരുവളല്ല പക്ക, കറക്റ്റ് പക്ക ആയിട്ടുണ്ട്. ചേരുവളല്ല പക്ക, അടിപൊളി, വളരെ നന്നായിട്ടുണ്ട്. ആ മുട്ടയും ചിക്കനും എല്ലാം കൂടെ മസാല എല്ലാം കൂടെ തന്നെ ഉണ്ടല്ലോ, വേറെ ലെവൽ. അപ്പം ഞങ്ങളിത് ഫിനിഷ് ആക്കട്ടെ കേട്ടോ സുഹൃത്തുക്കളെ. അപ്പം ഞങ്ങളിത് ഫിനിഷ് ആക്കട്ടെ.
പുതിയൊരു വീഡിയോസുമായി അടുത്ത ദിവസം വരാം കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. തൊട്ടടുത്തുള്ള ബില്ലേക്ക് കഴിഞ്ഞാൽ ഞങ്ങൾ എന്ന വ്യത്യസ്തമായ വീഡിയോകൾ നോട്ടിഫിക്കേഷനാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ ഞങ്ങളുടെ ഫുൾ വീഡിയോ നിങ്ങൾ കാണണം, സ്കിപ്പ് ചെയ്യാതെ കാണണം. വീണ്ടും നിങ്ങൾ കാണുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ ഈ വീഡിയോ എടുത്ത് സ്റ്റോപ്പ് ചെയ്യുകയാണ്. പുതിയൊരു വീഡിയോയായി അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ. ഓക്കെ, ഫെഡു എങ്ങനെയുണ്ട്? ഫെഡു ഫെഡുവേ ഫെഡു ഫെഡുവേ പറ, സൂപ്പറാണോ? സൂപ്പറാണോ?